എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. കൂടുതൽ മദ്യശാലകൾ തുറക്കുമെന്ന പ്രചാരണം തെറ്റാണെന്ന് മന്ത്രി പറയുന്നു. തത്സമയ സംപ്രേക്ഷണത്തിൽ അപ്പോൾ അത് ഒഴിവാക്കിയ സമയത്ത് കോർപ്പറേഷനകത്തും മുനിസിപ്പാലിറ്റിയിലുമുള്ള ഈ കോടതി വിധിയുടെ ഭാഗമായിട്ട് അടച്ചു പൂട്ടിയ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിന് അനുവാദം നൽകി. ഇത് അപ്പോഴും പഞ്ചായത്തുകളിൽ വിലക്ക് നിന്നു. സുപ്രീം കോടതി വിധിയുടെ ഭാഗമായിട്ടുള്ള വിലക്ക് പഞ്ചായത്ത് നിന്നു. ആ വിധിയുടെ ഭാഗമായി പഞ്ചായത്തുകളിൽ ഒറ്റ ഷാപ്പുകളും പിന്നെ അടച്ചു പൂട്ടിയത് തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിന് അനുവാദം നൽകിയിട്ടില്ല. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള നിലപാട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് വന്നപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സുപ്രീം കോടതി വിധി വന്നത്. പഞ്ചായത്തുകളുടെ കാര്യത്തിൽ ഈ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിക്കും ബാധകമാകുന്നത് പോലെ തന്നെ പഞ്ചായത്തുകൾക്കും ബാധകമാകത്തക്ക നിലയിലുള്ള നിലപാട് സ്വീകരിക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനം, ആ വിധി വന്ന ഉടനെ തന്നെ നടപടി, അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു. എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് പൊതുവെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് വന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവ് പ്രകാരം സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായി പഞ്ചായത്തുകളിൽ പൂട്ടിയിട്ടുള്ള ഷാപ്പുകൾക്ക് മാത്രമേ, നേരത്തെ തുറന്ന് പ്രവർത്തിച്ചത് യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് തുറന്ന് പ്രവർത്തിച്ചത്, എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം തുടർന്നത്, സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അടച്ചു പൂട്ടിയത്, ആ അത്തരം ഷാപ്പുകൾക്ക് മാത്രമേ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അംഗീകാരം നൽകിയിട്ടുള്ളൂ, അനുവാദം നൽകിയിട്ടുള്ളൂ. അതാണ് പുതിയ ഉത്തരവ്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് എല്ലാം വലിയ തോതിൽ ഷാപ്പുകൾ തുറക്കാൻ പോകുന്നു എന്നുള്ള ഒരു നിലപാട് പറഞ്ഞിട്ടുള്ളത്. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇപ്പോൾ തുറക്കാൻ പോകുന്നത്, തുറക്കാൻ ഉത്തരവ് ഇട്ടിട്ടുള്ളത്, ഇത് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും ഓരോ ഷാപ്പിൻ്റെയും നില പരിശോധിക്കും. യോഗ്യതയില്ലാത്ത ഒറ്റ ഷാപ്പും നടത്താൻ അനുവദിക്കില്ല, യോഗ്യതയില്ലാത്ത. അപ്പോൾ ആ നില എല്ലാ തലത്തിലുള്ള സൂക്ഷ്മമായ പരിശോധന നടത്തിക്കൊണ്ട് മാത്രമേ നടപ്പിലാക്കുന്നുള്ളൂ. ഇത് ഇപ്പോൾ പൂട്ടിയ ഷാപ്പുകളെന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് അതിർത്തിയിൽ 3 ബാർ ഹോട്ടലുകളാണ്. 3 ബാർ ഹോട്ടലുകൾ ബീർ വൈൻ 171. റീറ്റെയിൽ മദ്യവിൽപ്പന ഷാപ്പുകൾ 6. ഈ ഔട്ട്ലെറ്റുകളുണ്ടല്ലോ മറ്റേ 6. പിന്നെ ക്ലബ് 1. പിന്നെ സൈനിക കാൻറ്റീൻ 3. കള്ള് ഷാപ്പുകൾ 499. ഇത്രയും ഷാപ്പുകളാണ് ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തുറക്കാൻ കഴിയുക. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നേരത്തെ കോർപ്പറേഷൻ അകത്തും മുനിസിപ്പാലിറ്റിയിലുള്ള ഷാപ്പുകൾ തുറന്നിട്ടുണ്ട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഷാപ്പുകൾ ഇപ്പോൾ തുറക്കാനിടയായത്. ഇത് ഗവൺമെൻറ് ഇപ്പം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതു നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇതിൽ നിരവധി തൊഴിലാളികൾ ഇതിൻ്റെ ഭാഗമായി ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട്. ഈ അടച്ചു പൂട്ടിയതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഏകദേശം പരിശോധിച്ച സമയത്ത് കള്ള് ഷാപ്പുകളിൽ ഏകദേശം 12 കള്ള് ഷാപ്പുകളിൽ ചെത്തു തൊഴിലാളികളും ഷാപ്പ് തൊഴിലാളികളും ചേർന്നിട്ട് ഏകദേശം 12,100 തൊഴിലാളികളുണ്ട്. 12,100 ബീർ വൈൻ പാർലറുകളിലും ഈ ബാർ ഹോട്ടലുകളിലുമായിട്ട് ഏകദേശം 7,000, ചിലപ്പം പിന്നെ എന്തെങ്കിലും ചെറിയ വ്യത്യാസമൊന്നും വന്നിടൊന്നുമില്ല, ഏകദേശം 7,100 തൊഴിലാളികൾ ഈ ബീർ വൈൻ ബാർ ഹോട്ടലുകളിലായിട്ട് ഉണ്ട്. ഞാൻ ഈ കുറിപ്പ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത്രയും തൊഴിലാളികൾക്ക് ഈ പഞ്ചായത്തുകളിൽ നടന്നു കിടക്കേണ്ട ഭാഗമായി തൊഴിലില്ലാതായിട്ടുണ്ട്. എത്രയോ മാസങ്ങളായി അവർക്ക് തൊഴിലില്ലാതെ നിൽക്കുകയാണ്. അത്തരമൊരവസ്ഥാവിശേഷമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഷാപ്പുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഞാൻ കേരളത്തിന് ഉറപ്പ് നൽകുന്നത് ഒറ്റ പുതിയ ഷാപ്പുകളും ആരംഭിക്കില്ല. ഈ അടച്ചുപൂട്ടിയ ഷാപ്പുകൾ തുറക്കുക എന്നുള്ളതല്ലാതെ ഈ ഉത്തരവിൻ്റെ മേലെ ഒറ്റ പുതിയ ഷാപ്പുകളും അനുവദിക്കുന്ന നിലപാടില്ല.
സംസ്ഥാനത്ത് കൂടുതൽ മദ്യശാലകൾ തുറക്കുമെന്ന പ്രചാരണം തെറ്റാണെന്നാണ് ഇപ്പോൾ എക്സൈസ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മദ്യവർജനം തന്നെയാണ് മുന്നണിയുടെ ലക്ഷ്യം. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സർക്കാർ നടപ്പിലാക്കുന്നതുമെന്നാണ് ടി പി രാമകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്.